എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എല്ലാവരും കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് നമുക്ക് മൃഗങ്ങളും ആനിമൽസും അതേപോലെ തന്നെ പക്ഷികളും ബേഡ്സിന് നമുക്ക് പരിചയപ്പെട്ടാലോ മക്കൾക്ക് പാട്ട് ഇഷ്ടാണോ ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ പാട്ടിലൂടെ നമുക്ക് പഠിക്കാം മിസ്സ് പാടി തരാം മക്കൾ എല്ലാവരും പാട്ടിലെ ഓരോ മൃഗങ്ങളും പക്ഷികളൊക്കെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അതെല്ലാം കുഞ്ഞുമക്കളും മിസ്സിന് പറഞ്ഞു തരണം എന്താണെന്നുള്ളത് പറഞ്ഞു തരണം ഓക്കെ റെഡിയാണോ എല്ലാവരും റെഡിയാണോ അപ്പം അതിന് മുന്നേ ആദ്യം തന്നെ എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം ഓക്കെ റെഡിയാണോ അപ്പം ആദ്യത്തെ പാട്ട് കേട്ടാലോ ആദ്യത്തെ പാട്ട് കേൾക്കാം ഓക്കെ അപ്പം ആദ്യത്തെ പാട്ടില് ഒരു മൃഗമാണ് ഒളിഞ്ഞുകിടക്കുന്നത് മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് അപ്പൊ ഏതാണ് മൃഗംന്ന് മിസ്സിന് പറഞ്ഞു തരണം ഓക്കെ ഓക്കെ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം കൂടാനാർക്കാണ് ഇഷ്ടം ആർക്കാണ് ഇഷ്ടം ആ ഈ ഒരു പാട്ടില് ഒരു മൃഗം ഉണ്ട് അല്ലേ ആരാണത് ആരാക്കിലെ ആ നമ്മുടെ പൂച്ച ആണല്ലേ കാത്തു പൂച്ചയാണ് അപ്പൊ പൂച്ച എന്നെങ്ങനെ മലയാളത്തിൽ എഴുതുക ആ ഇതുപോലെയാണ് നമ്മൾ മലയാളത്തില് പൂച്ച എന്ന് എഴുതുന്നത് പൂച്ച ഇംഗ്ലീഷിൽ എന്താ പറയാ ഇംഗ്ലീഷിൽ എന്താ പറയാ മക്കളെ ആ വെരി ഗുഡ് കാറ്റ് എന്നാണല്ലേ പറയുന്നത് അപ്പൊ കാറ്റിന്റെ സ്പെല്ലിംഗ് എന്താണ് എന്താ സ്പെല്ലിങ് സി എ ടി ആണ് കാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കാറ്റ് എന്ന് ഇംഗ്ലീഷിൽ എഴുതാൻ പഠിച്ചോ അപ്പോൾ കാറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ വീട്ടില് നമ്മൾ വളർത്താറൊക്കെ ഉണ്ട് അല്ലെ ഒരു കുഞ്ഞു പൂച്ച കുട്ടികളൊക്കെ നമ്മൾ വളർത്താറൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ ആണ് നമ്മൾ ആദ്യം പഠിച്ചത് അപ്പോൾ കാറ്റിന്റെ സ്പെല്ലിങ് മക്കൾ എഴുതി എഴുതി പഠിക്ക സി എ ടി ആണ് കാറ്റ് എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ പൂച്ച എന്ന് പറയും ഓക്കെ ഇനി അടുത്ത പാട്ട് കേൾക്കാം അടുത്ത പാട്ടിൽ മീൻസ് ഒരു പക്ഷിയാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് അപ്പം ഏത് പക്ഷിയാണെന്ന് എല്ലാവരും പറഞ്ഞു തരണം ഓക്കെ ഓക്കെ അക്കരക്കാവിലെ ചക്കരമാവിൽ കാക്കി പെണ്ണിനു കല്യാണം മാറിൽ മരതക പൂമാല മിനിയിൽ മിന്നുന്ന ഇതിൽ ആരാ മക്കള് ഒളിഞ്ഞെടുക്കുന്നേ ഈ പാട്ടില് ആ അക്കരക്കാവില് ചക്കരമാവിൽ ആരെ കല്യാണാണ ആ കാക്കച്ചു പെണ്ണിന്റെ കല്യാണല്ലേ അപ്പൊ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന പക്ഷിയാണ് കാക്ക കറുത്ത നിറത്തില് നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നതും എപ്പോഴും നമ്മൾ കാണുന്ന ഒരു പക്ഷിയാണ് കാക്ക അല്ലേ അപ്പൊ കാക്ക എന്നത് എങ്ങനെയാണ് മലയാളത്തിൽ എഴുതാ കാക്ക കാക്ക ഇംഗ്ലീഷിൽ എന്താ പറയാ എന്താ മക്കളെ കാക്കനെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ എന്താ പറയാ ആ ക്രോ എന്നാണല്ലേ പറയുന്നത് ക്രോയുടെ സ്പെല്ലിങ് എന്താണ് വേഗം ഒച്ചത്തിലൊന്ന് മെസ്സിന് പറഞ്ഞേ എന്താണ് ക്രോഡ സ്പെല്ലിങ് ആ സി ആർ ഒ ഡബ്ല്യു ആണ് ക്രോഡ സ്പെല്ലിങ് അല്ലേ അപ്പൊ ക്രോ എന്ന് പറയുന്നത് ഒരു പക്ഷിയാണ് ഒരു ബേഡാണ് അല്ലേ അപ്പൊ ഈ ഒരു ബേഡിന് ബ്ലാക്ക് ആയിരിക്കും കറുത്ത നിറത്തിലാണ് കാണുന്നത് അപ്പൊ കാക്ക എന്ന് പറയും ഇംഗ്ലീഷിൽ നമ്മൾ ക്രോ എന്ന് പറയും അല്ലേ സി ആർ ഒ ഡബ്ല്യു ക്രോ എന്നാണ് നമ്മൾ പറയുന്നത് മക്കൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനി അടുത്ത പാട്ട് നമുക്ക് കേട്ടാലോ അടുത്ത പാട്ടിലും വീണ്ടും ഒരു പക്ഷിയാണ് ഒളിഞ്ഞുകിടക്കുന്നത് മക്കൾ മിസ്സിന് പറഞ്ഞു തരണം കേട്ടോ ഏതാണ് ആ പക്ഷിന്ന് മിസ്സിന് പറഞ്ഞു തരണേ ഓക്കേ കിയാം കുരുവി ഞാൻ കോ കോ ഞാൻ മാവ് മരമേ മാവ് മരമേ കുഞ്ഞു കുരുവിഷക്കാലത്ത് കൂടു കൂട്ടാൻ ഇടം നീ മക്കളെ ഏത് കിളിയാണ് ഇവിടെ ഉള്ളത് ആ നമ്മുടെ കുരുവിയാണല്ലേ നല്ല ഭംഗിയുള്ള കൂടൊക്കെ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ കുരുവി എന്ന് പറയുന്ന ഒരു പക്ഷി പക്ഷിവിന്ന് എങ്ങനെയാ മലയാളത്തിൽ എഴുതുക ആ ഇതുപോലെയാണല്ലേ നമ്മൾ മലയാളത്തില് കുരുവി എന്ന് എഴുതുന്നത് അപ്പൊ കുരുവിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാം മക്കൾക്ക് അറിയോ കുരുവിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാം ആ സ്പാരോ എന്നാണ് പറയാം സ്പാരോയുടെ സ്പെല്ലിങ് എന്താണ് എസ് പി എ ു ഇങ്ങനെയാണ് സ്പാരോ എന്ന് നമ്മൾ എഴുതുന്നത് എസ് പി സ്പാരോ മക്കൾക്ക് മനസ്സിലായോ അപ്പോൾ അപ്പൊരു കിയാങ്കിയം കുരുവിയാണല്ലേ അപ്പോൾ നമ്മുടെ കുരുവിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുരുവിയാണ് നല്ല ഭംഗിയുള്ള കൂടൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ കുരുവിയാണ് ഓക്കെ ഇനി അടുത്ത പാട്ട് കേൾക്കാൻ മക്കൾ റെഡിയാണോ റെഡിയാണോ ഇനി അടുത്ത പാട്ടിൽ ഒരു മൃഗമാണ് ഒളിഞ്ഞു കിടക്കുന്നത് അതേതാണോ മക്കളെല്ലാവരും മിസ്സിന് പറഞ്ഞു തരണം ഓക്കെ റെഡി അടുത്ത പാട്ടിലുള്ള ഒരു അനിമൽ ആണ് ഒളിഞ്ഞു കിടക്കുന്നത് അപ്പൊ മക്കളെല്ലാവരും മിസ്സിന് പറഞ്ഞു തരണം കേട്ടോ ഓക്കെ കൊമ്പനാണേ വമ്പനാണേ ആരാണോ കൊമ്പൻ ആരാ മക്കളെ യെസ് വെരി ഗുഡ് ആനയാണ് അല്ലേ അപ്പൊ ആന എഴുതാ 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 ഒന്ന് എഴുതി ആ ആ എന്നാണ് എന്താ എന്താ പറയാ പറയാ ഇംഗ്ലീഷിൽ വെരി ഗുഡ് എലിഫന്റ് അല്ലേ എലിഫന്റിന്റെ സ്പെല്ലിംഗ് എന്താണ് ഇ ഇ എൽ പി എ എൻ ടി ഇങ്ങനെയല്ലേ എലിഫന്റ് എന്ന് എഴുതാ എലിഫന്റ് എന്ന് എഴുതാൻ വേണ്ടിട്ട് കുഞ്ഞു എല്ലാവരും പഠിച്ചു വെക്കണം ഓക്കെ ഇനി അടുത്ത നമ്മുടെ പാട്ട് കേട്ടാലോ പാട്ട് കേൾക്കാൻ റെഡിയാണോ ആ ഇനി അടുത്ത പാട്ട് മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് ഇതില് രണ്ട് ആനിമൽസ് ഉണ്ട് രണ്ട് മൃഗങ്ങൾ ഒളിഞ്ഞി അടക്കുന്നുണ്ട് ഒരു മൃഗത്തിന്റെ പേര് മിസ് പറഞ്ഞു തരാം അടുത്ത മൃഗത്തിന്റെ പേര് മക്കൾ എല്ലാവരും മിസ്സിന് പറഞ്ഞു തരണം ഓക്കെ റെഡി മീടു മീടു മീടു

റിയോ ആ ക്യാരറ്റ് ആണ് അല്ലേ നമ്മുടെ റാബിറ്റിന് നമ്മുടെ മുയലച്ചന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡാണ് കാരറ്റ് ഇതുകൂടാതെ വേറൊരാളും കൂടി ഉണ്ടല്ലോ നമ്മുടെ പാട്ടില് ആരാണ് ആ അതാരാന്നുള്ളത് മക്കളെല്ലാവരും മിസ്സിന് കമൻറ്റ് ചെയ്യാം ഓക്കെ ഏത് മൃഗമാണ് അടുത്തതായിട്ട് ഒളിഞ്ഞു കിടക്കുന്നതെന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പേരെന്താന്നുള്ളത് മക്കളെല്ലാവരും എന്ത് ചെയ്യണം മിസ്സിന് കമൻറ്റ് ചെയ്തു തരാം മക്കൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ റെഡി താങ്ക് യു സോ മച്ച് നന്നായിട്ട് പഠിക്കാം